നമ്മുടെ നാട്ടില് നാച്ചുറലി ഗ്രോൺ ചക്കയാണ് കൂടുതലുള്ളത്. പല ഡിഫറെന്റ് ക്ലൈമറ്റ് ഉണ്ട്. ഇപ്പം എക്സ്ട്രീം ക്ലൈമറ്റ് മീൻസ് നമ്മുടെ ഹിൽ സൈഡിലുള്ള ക്ലൈമറ്റ്, തണുപ്പുള്ള സ്ഥലം, അതുപോലെ തന്നെ മഴയുള്ള സ്ഥലങ്ങൾ, താഴ്ഭാഗങ്ങൾ, വെയിലുള്ള സ്ഥലങ്ങൾ, ഇവിടെയൊക്കെ ചക്കയുടെ ക്വാളിറ്റി വ്യത്യാസമുണ്ട്. പക്ഷെ നമ്മുടെ ആൾമോസ്റ്റ് കേരളത്തിലെല്ലാം അങ്ങോളം ഇങ്ങോളം ഉണ്ടായിരുന്ന ചക്കകൾ എന്ന് പറയുന്നത് നാച്ചുറലി ഗ്രോൺ ആണ്. അതുകൊണ്ട് തന്നെ ഒരു പ്ലാവിന് അടുത്ത പ്ലാവിലോട്ട് പോകുമ്പോൾ തന്നെ ലൈറ്റായിട്ട് കളർ ഡിഫറൻസോ ടേസ്റ്റ് ഡിഫറൻസോ ഉണ്ട്. അപ്പോൾ നമ്മൾ തരംതിരിക്കാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ 10,000 ഇനങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ മെയിനായിട്ട് നമ്മുടെ നാട്ടിൽ പറയുന്ന ഇപ്പോൾ മുട്ടൻ വരിക്ക എന്ന് പറയുന്ന ചക്കകളുണ്ട്, തേൻ വരിക്ക എന്ന് പറഞ്ഞ ചക്കകളുണ്ട്, ഇതൊക്കെ ഇങ്ങനെയുള്ള കുറേ നമ്മുടെ ഒരു ഐഡൻറ്റിഫൈഡ് ചക്കകളുണ്ട്. ഇതെല്ലാം വരിക്കച്ചക്കയുടെ ഒരു ഗണത്തിൽ വരുന്നതാണ്. പിന്നെ അടുത്താണ് ഒരു കൂടച്ചക്ക എന്ന് പറയും. കൂടച്ചക്ക എന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന ഹാർഡ് വെറൈറ്റി ആൻഡ് സോഫ്റ്റ് വെറൈറ്റി. ഈ സോഫ്റ്റ് വെറൈറ്റി ചക്കകളാണ് നമ്മുടെ നാട്ടിൽ എനിക്ക് തോന്നുന്നു 50% ഉള്ളത്. സോഫ്റ്റ് വെറൈറ്റി ചക്ക നമ്മളൊക്കെ ഇങ്ങനെ പല ഇൻഡസ്ട്രികളും ഇപ്പോൾ കേരളത്തിൽ സ്റ്റാർട്ട് ആവുന്നതിന് മുന്നേ, 5 വർഷം മുന്നേ സാധാരണയായിട്ട് കഴിക്കാൻ ഉപയോഗിക്കാറില്ല. നമ്മൾ അത് വെട്ടി പശുവിന് കൊടുക്കാനും അങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ അതിന് കൊമേഴ്സ്യൽ പൾപ്പിംഗ് എന്ന് പറഞ്ഞ പുതിയ പ്രോഡക്റ്റുകൾ ഇന്ന് ഡെവലപ്പായി വരുന്നു. കേരളത്തിൽ മാത്രമല്ല ഓൾ ഓവർ ഇന്ത്യ ഇതിനെ കൊണ്ട് ഉണ്ടാക്കുന്ന ബൈ പ്രൊഡക്ട്സ്, ബേക്കറി പ്രൊഡക്ട്സ് ഒക്കെ ഡെവലപ്പായി വരുന്നുണ്ട്. അപ്പോൾ ഈ ചക്കയും കൂടി നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ കണ്ടുവരുന്ന ഒരു പുതിയ ട്രെൻഡ് എന്ന് വെച്ചാൽ ഒരുപാട് പുതിയ ആൾക്കാർ ഇതിനൊരു കൊമേഴ്സ്യൽ വാല്യൂ കൂടിയപ്പോൾ പുതിയ പുതിയ ആൾക്കാർ പ്ലാന്റേഷനുമായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഫാമേഴ്സ് ഇതിലോട്ട് ഇൻട്രസ്റ്റ് കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ ഒരു ഇൻഡസ്ട്രിയലിസ്റ്റ് എന്ന രീതിയിൽ ഞങ്ങൾ കോമ്പറ്റീറ്റ് ചെയ്യാൻ വേണ്ടി പോകേണ്ടത് ചിലപ്പോൾ വിയറ്റ്നാം, തായ്ലൻഡ് പോലെയുള്ള കൺട്രികളാണ്. അവിടെയൊക്കെയുള്ള ഇങ്ങനെ ഒരു വെറൈറ്റി ചക്ക എന്ന് പറയുന്നത് 1,000 ഏക്കർ 2,000 ഏക്കർ പ്ലാന്റേഷൻ വരുമ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് ഡിഫറെൻറ്റ് പ്രോഡക്ട്സ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. കമ്പയർ ടു മാംഗോ നോക്കിക്കഴിഞ്ഞാൽ അൽഫോൻസ മാംഗോ ഉണ്ട്, തോത്താപുരി മാംഗോ ഉണ്ട്, അതുപോലെ ചക്കയിൽ ഇതുപോലെ ഒരു വെറൈറ്റി നമുക്ക് വന്നിട്ടില്ല. ഇപ്പോഴാണ് ഈ വിയറ്റ്നാം സൂപ്പർ ഇർലി പോലെ അല്ലെങ്കിൽ J33 പോലെ അങ്ങനെയുള്ള പല പുതിയ മോഡലുകൾ ചക്ക കൃഷിക്കാർ പ്ലാന്റേഷൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത്ര വലിയ 1,000-2,000 ഏക്കറൊന്നും ഇല്ലെങ്കിലും 100-100 ഏക്കറൊക്കെ കൃഷി ചെയ്ത ആൾക്കാർ ഇപ്പോൾ ഇന്ന് റെഡിയായിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ ചെയ്യുന്നത് മെയിനായിട്ട് ഒരു വേണമെങ്കിൽ ഒരു 3 ഡിഫറെൻറ്റ് വെറൈറ്റി എന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പഴുത്ത ചക്ക വെച്ചിട്ടുള്ള പൾപ്പ്, അതുപോലെ തന്നെ അതിനെ കൊണ്ടുള്ള പീസസ്, നൈസ്, ക്രഷ് എന്നൊക്കെ പറഞ്ഞ് ഐസ്ക്രീം ഇൻഡസ്ട്രിക്കും ബേക്കറി ഇൻഡസ്ട്രിക്കും ചക്കയെ കൊണ്ടുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ അവരുടെ കടകളിൽ നിന്നുണ്ടാക്കാനും അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും പറ്റുന്ന റോ മെറ്റീരിയൽസ് ആണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത്. ഇവിടെ ഒരുപാട് വെറൈറ്റീസ്, എത്ര വെറൈറ്റീസ് ഉണ്ട്? 25 ഉള്ള പ്രോഡക്ട്സ് ആണ്, വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ആണ് ഇവർ ഉണ്ടാക്കുന്നത്. ഭയങ്കര രസമാണ് ഇത്. ചിലതൊക്കെ പാക്ക് ചെയ്തിരിക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്കത് അതിന്റെ ഒരു ഇത് മനസ്സിലാവും. എങ്ങനെയാണ് ഇവർ ഇത് മാർക്കറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്? അത്രയും കാര്യമായിട്ട് പ്ലാവലയൊക്കെ വെച്ചിട്ട്, ഇത് ഇത് വേറെ ഇലയാണല്ലേ, ഇത് പ്ലാവല വെച്ചിട്ട് തന്നെയാണ് ഇവർ ചെയ്യുന്നത്. ഇതിനകത്ത് എന്താ പ്രോഡക്റ്റ് വരുന്നത്? അപ്പാണ്. അപ്പമാണ്? ചക്കയപ്പം. ചക്കയപ്പമാണ്. നിങ്ങളുടെ ചക്കയപ്പം എങ്ങനെയാണ് നോക്കാം? ഇവരുടെ ചക്കയപ്പം അടിപൊളിയാണോ നോക്കട്ടെ. നമ്മളിത് വാക്വം പാക്ക് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. മണം വരുന്നുണ്ട്, മണം വരുന്നുണ്ട്. അതിനകത്ത് ഇരിക്കുമ്പോ നമുക്ക് ഒരു പ്ലാസ്റ്റിക് കവർ